ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ആദ്യമായി ഞാൻ ആത്മാർത്ഥമായിട്ട് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. സർവേശ്വരൻ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ മനുഷ്യന്മാർക്കും ദീർഘായുസ്സും ആരോഗ്യം, ഒരുപാട് സന്തോഷം, സമാധാനം വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ഞാനിത് സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഇപ്പോൾ ഒരു അരമണിക്കൂർ വളരെയധികം വിലപ്പെട്ട ഒരു അരമണിക്കൂർ എനിക്ക് ലഭിച്ചു. അതെന്താണെന്ന് വെച്ചാൽ എന്നെ പഠിപ്പിച്ച, ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയതായിരുന്നു. 1994 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് പ്രവേശിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ മുഹമ്മദ് ഷാൻ. മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിലെ അഡീഷണൽ പ്രൊഫസറാണ്. ഇപ്പം ഇന്ന് പഠിക്കുന്ന കാലത്ത് MBBSൽ ഒരുപാട് അധ്യാപകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകന്മാർക്ക് ദേവൻ തമ്പുരാൻ എല്ലാവിധ ഐശ്വര്യം, ദീർഘായുസ്സും ആരോഗ്യം എല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് അധ്യാപകന്മാർ നമ്മളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ തൊട്ടടുത്ത് വളരെ കുറച്ച് പേരേ ഉണ്ടാവുകയുള്ളൂ. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിച്ചമായിട്ട് മാറിയിട്ടുണ്ടാകാം. ഒരു ഡോക്ടർ എന്ന നിലക്ക് എനിക്ക് റോൾ മോഡലായിട്ട് ഞാൻ എപ്പോഴും ഹൃദയത്തിൻ്റെ തൊട്ടടുത്ത് കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അധ്യാപകന്മാരുണ്ട്. അതിലൊന്നാണ് രാമമൂർത്തി സർ. രണ്ടാമത്തെ വലിയൊരു ഒരു ഡോക്ടറാണ് ഞാൻ എപ്പോഴും ഹൃദയത്തിൻ്റെ തൊട്ടടുത്ത് കാത്തു സൂക്ഷിക്കുന്ന PK സർ അഥവാ PK ശശിധരൻ സർ എന്ന് എപ്പോഴും പറയാറ്. നമ്മളെല്ലാവരും PK സറും രാമമൂർത്തി സർ എന്നാണ് വിളിക്കാറ്. സാറാണ് യഥാർത്ഥത്തിൽ, അവരൊക്കെയാണ് നമ്മൾക്ക് ഒരു ഡോക്ടറാകാനും സർക്കാർ സേവനത്തിൽ തന്നെ എപ്പോഴും തുടരാനുമൊക്കെ വളരെയധികം പ്രചോദനം നൽകിയ നമ്മുടെ അധ്യാപകന്മാരാണ്. ഇപ്പോഴും ഹൃദയത്തിൽ ബഹുമാനിക്കുന്നുണ്ട്. സാറൊക്കെ ഫോൺ വിളിച്ചാൽ നമ്മൾ റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും ആ ഫോൺ എടുത്ത് നമ്മൾ എഴുന്നേക്കും സാറിൻ്റെ ഫോൺ കോൾ കണ്ടാൽ. എന്തുകൊണ്ട് വെച്ചാൽ അവരൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് മെഡിക്കൽ വിദ്യാഭ്യാസം മാത്രമല്ല, മറിച്ച് നല്ലൊരു മനുഷ്യനായിട്ട് എങ്ങനെ നല്ല ഡോക്ടറാകണം എന്നാണ്. ഇന്ന് ഞാനൊരു അരമണിക്കൂർ സാറിനെ ക്ഷണിക്കാൻ പോയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്തുകൊണ്ട് വെച്ചാൽ സാറിൻ്റെ ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചു. അത് റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് പറ്റിയിട്ടില്ല. അപ്പോൾ സാർ എനിക്ക് തന്ന ഉപദേശം ഞാനിവിടെ സമർപ്പിക്കുകയാണ്. ഇത് ഏതെങ്കിലും അടുത്ത തലമുറ ഉള്ള ഡോക്ടർമാർ കേട്ടിട്ട് അവർക്ക് എന്തെങ്കിലും വിധത്തിൽ നല്ല മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, അതിനൊരു കാരണമാണെങ്കിൽ ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. സാർ ഏകദേശം 50 മെഡിക്കൽ പ്രൊഫഷൻ കഴിഞ്ഞിട്ട് സാർ പറഞ്ഞ സാറിൻ്റെ ഒരുപാട് ദുഃഖമായിരുന്നു പങ്കുവച്ചത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാറ് പറഞ്ഞു, ഇന്ന് മെഡിക്കൽ പ്രൊഫഷൻ എന്ന് പറയുന്ന അത് വല്ലാത്തൊരു കമേഴ്സ്യലൈസേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു ഏറ്റവും വലിയ സങ്കടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ വേദന, മനുഷ്യൻ അനുഭവിക്കുന്ന ദുഃഖം, ദുരിതങ്ങൾ, അസുഖങ്ങൾ, ഇത് ചൂഷണം ചെയ്യപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ദുരന്തമായിട്ടാണ് സാറ് പറഞ്ഞു തന്നത്. സാറ് പറയാറുണ്ട് കുട്ടികൾക്ക്, നിങ്ങൾക്ക് കാശുണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് വൈദ്യശാസ്ത്രത്തിലേക്ക് വരരുത്. ഒരുപാട് മാർഗങ്ങളുണ്ട്, ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാക്കാനുണ്ട്. എന്നാല് ഒരു വൈദ്യശാസ്ത്രം ഉപയോഗിച്ചിട്ട് ഒരു മനുഷ്യന്റെ വേദന, ദുഃഖം, ഇത് നമ്മൾ ചൂഷണം ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും തന്നെ വലിയ വലിയ സമ്പത്തും വലിയ വലിയ പേരും പ്രശസ്തിയും കൊട്ടാരം ഒരുപാട് അവാർഡുകൾക്ക് വേണ്ടി മാത്രമാവരുത് വൈദ്യശാസ്ത്രം എന്നുള്ളത്. എന്നിട്ട് സാറ് പറയാണ്, ഒരു ഡോക്ടർ ആകുന്നതിന് മുമ്പ് എപ്പോഴും നല്ല ഒരു മനുഷ്യനാകണം. യഥാർത്ഥത്തിൽ ഞാനും എൻ്റെ കുട്ടികൾക്ക് ഇതേ വാക്കുകളാണ് പഠിപ്പിച്ചു കൊടുക്കാറ്. നിങ്ങൾ ഏറ്റവും ആദ്യം നല്ല ഒരു മനുഷ്യ സ്നേഹിയാവണം, എംപതി ഉണ്ടാവണം, സിംപതി ഉണ്ടാവണം. സിംപതി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അയ്യോ കഷ്ടം പാപം നീങ്ങുന്ന അസുഖം പിടികൂടിയല്ലോ, അതല്ല. അതിൻ്റെ ഒരു പടി മുന്നോട്ടേക്ക് എംപതി ഉണ്ടാവണം. ഇത് എൻ്റെ സ്വന്തമാണെങ്കിൽ എനിക്ക് എത്ര വേദന ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഏതൊരു രോഗിയോടും വളരെ സൗമ്യമായിട്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ.
ആർക്കും തന്നെ അനാവശ്യമായ ഒരു ടെസ്റ്റുകൾ, ഒരു മരുന്നുകൾ ഒന്നും ഒന്നും തന്നെ നമ്മൾ എഴുതില്ല. സാറ്, സാറ് എന്നെ ഓർക്കാൻ, സാറ് എനിക്ക് സാറിന് സാറിൻ്റെ ഓർമ്മശക്തി ഞാൻ സാറിനെ ഒരുപാട് പുകഴ്ത്തി. എത്രയോ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ട് പോലും പണ്ട് പഠിപ്പിച്ച ഈ കാലഘട്ടത്തിൽ എനിക്ക് മെഡിസിൻ ഗോൾഡ് മെഡൽ കിട്ടിയപ്പോഴുള്ള പുസ്തകം, ഏത് പുസ്തകമാണ് തന്നത് പോലും സാറ് പറഞ്ഞു ഓർമ്മിച്ചു. സാറ് പറഞ്ഞു, ഷാനിയും എൻ്റെ ഭാര്യയുടെ പേരൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്നിട്ട് പറഞ്ഞു, അന്ന് ഷാനിലെ മനുഷ്യത്വത്തെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അക്കാഡമിക്സിലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, നല്ലോണം മുന്നോട്ടേക്ക് പോകും, നല്ലോണം ഓടും, സ്പീഡിൽ ഓടും. അന്നങ്ങനെയാണ് ഈ വാക്ക് ഉപയോഗിച്ചത്. പക്ഷെ സാറിന് ഞാൻ സ്പെഷ്യലൈസേഷൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ എന്തായാലും മെഡിക്കൽ കോളേജിൽ കയറിയ ശേഷം ഐ മോഹം ഒഴിവാക്കി. എന്തുകൊണ്ട് വെച്ചാല് പാവപ്പെട്ട ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് വലിയൊരു ഒരു ഒരു തൃപ്തികരമായ ഒരു ജോലിയാണ്, സമ്പത്ത് മോഹിച്ചിട്ടല്ല. അപ്പോ സാറ് പറയാണ്, ഇന്ന് മെഡിക്കൽ പ്രൊഫഷനില് എമ്പതിയൊക്കെ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക. രോഗികളോട് സൗമ്യമായിട്ട് സംസാരിക്കാൻ പോലും അറിയില്ല. സാറ് പറയണ, നമ്മളൊക്കെ വി ഓൾ ആർ ഓർഡിനറി മോർട്ടൽസ്. സാറ് പറഞ്ഞ വളരെ അതേ ഭാഷയാണ്, വി ഓൾ ആർ ഓർഡിനറി മോർട്ടൽസ്. നമ്മളൊക്കെ ഒരു ദിവസം മരണപ്പെട്ടു പോകും, അത്രയേ ഉള്ളൂ, എല്ലാവരും മരണപ്പെട്ടു പോകും. അപ്പോൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ ജീവിതം കൊണ്ട് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ സേവനങ്ങൾ എത്രമാത്രം ചെയ്യാൻ പറ്റുന്നു അത്രമാത്രം ചെയ്യുക. ഇതേ ഒരു തത്വത്തിലാണ് ജീവിതം തുടങ്ങിയതും ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മരണം വരെ അങ്ങനെ തന്നെ ജീവിക്കുകയുള്ളൂ. സാർ ഒരു അനുഭവം ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ചു. അതിലൊന്ന് സാറ് പറയാണ്, ഒരു ഒരു രോഗി കരള് നഷ്ടപ്പെട്ടു, ലിവർ ഫെയിലർ ആയിട്ട് ഒരു ഡോക്ടർ ഭാര്യയോട് നേരിട്ട് പറയാ, ഇത് നിങ്ങളുടെ അവസാനത്തെ അഡ്മിഷൻ, ഞങ്ങൾ വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ. സാറ് പറയാം, എവിടെയാണ് മനുഷ്യത്വം നഷ്ടപ്പെട്ടല്ലോ, എനിക്ക് എൻ്റെ പ്രൊഫഷനോടനോട് തന്നെ ദുഃഖമുണ്ട്, ഇതെങ്ങോട്ടേക്കാണ് ഈ പോക്ക് പോകുന്നത്. ഒരു ഒരു രോഗി കിടക്കുമ്പോൾ വേദന മനസ്സിലാക്കാൻ പറ്റാത്ത ഡോക്ടർമാരായി മാറുന്നുണ്ടോ നമ്മൾ? രോഗിയോട് കൂടെ ഉള്ളവരോട് സംസാരിക്കാൻ പെരുമാറാൻ അറിയില്ലേ എന്നാണ് സാറുടെ ചോദ്യം. ഇത് ഓരോ നമ്മൾ ഓരോ ഡോക്ടർ കേൾക്കുന്ന ആരേണ്ടി നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക. സർ ഇത്ര ഇത്രയും പറഞ്ഞു. ഇനി ഇനി മെഡിക്കൽ പ്രൊഫഷൻ എങ്ങനെ എങ്ങോട്ടേക്കാണ് പോകുന്നത് അറിയില്ല. ഒരുപാട് കോളേജുകൾ ഒരുപാട് ഒരുപാട് സമ്പത്തും കൊടുത്തിട്ട് MBBS എടുക്കുന്നു, MD എടുക്കുന്നു, അവസാനം നല്ല സമ്പത്തുള്ള ഒരു 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 അച്ഛൻ്റെ ബാപ്പയുടെ മകളെ ഡോക്ടർ കെട്ടുന്നു, അവരുടെ ഹോസ്പിറ്റലിൻ്റെ ഓണറായിട്ട് മാറുന്നു, പിന്നെ ഈ കോടികൾ ചെലവഴിച്ചത് തിരിച്ചു കിട്ടണം, അതിനുവേണ്ടിയായിരിക്കും പലപ്പോഴും ശ്രമം. അതിൻ്റെ സാറ് പറയാണ്, ഇനി MBBS കരിക്കുലത്തിൽ ഏകദേശം 3 കൊല്ലം ഒരു കുറച്ച് മാസങ്ങളെങ്കിലും നമ്മൾ എങ്ങനെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം, എങ്ങനെ സൗമ്യമായിട്ട് പെരുമാറണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. എന്തുകൊണ്ട് വെച്ചാൽ നമ്മുടെ സമീപനത്തിൽ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വരുന്നുണ്ട്. ഈ രോഗിയുടെ ഭാര്യ സാറിൻ്റെ അടുത്ത് വന്ന് പൊട്ടിക്കരയാണ്, ഇങ്ങനെ ഡോക്ടർ ഇന്നെന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞല്ലോ. സാറിന് വല്ലാത്ത ദുഃഖം തോന്നി. എന്തുകൊണ്ട് ദുഃഖം തോന്നി? രണ്ട് കാരണമുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് വെച്ചാൽ സാറ് പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റാണ് ഇത് പറയുകയും ചെയ്തിരിക്കുന്നത്. സാറ് പറയാണ്, ഡെത്ത് ആൻഡ് ഡിസീസ് മേക്ക് ഓൾ മെൻ ഈക്വൽ. സത്യമാണ്, സത്യമാണ്. ഒരു രോഗം വന്നാൽ, ഒരു മരണം സംഭവിച്ചാൽ എല്ലാ മനുഷ്യന്മാരും സമമാണ്. ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല സഹോദരി സഹോദരന്മാരെ. നമ്മുടെയൊക്കെ ഈ ആരോഗ്യത്തോടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് പലരും പോകുന്നത്. എന്തിനു വേണ്ടി MBBS എടുക്കുന്നു എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് കാശുണ്ടാക്കണമെന്നാണ്. കാശ് തീർച്ചയായിട്ടും ആവശ്യമാണ്. ജീവിക്കാനൊരു വീട് ആവശ്യമാണ്, സഞ്ചരിക്കാനൊരു വാഹനം ആവശ്യമാണ്, കഴിക്കാനൊരു ഭക്ഷണം ആവശ്യമാണ്, ധരിക്കാനൊരു വസ്ത്രം ആവശ്യമാണ്, തീർച്ചയായിട്ടും. പക്ഷേ ഇന്ന് നേരെ മറിച്ച് എല്ലാവരും സമ്പത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുക. ഇന്നത്തെ പേരും പ്രശസ്തിയും നല്ല സമ്പന്നരാകുമ്പോഴും വലിയ വലിയ ബെൻസ് കാർ ഓടിക്കുന്നവരാണ് ഏറ്റവും വലിയ സമ്പന്നരെന്നാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. സാർ ഇത്രയും പറഞ്ഞു. ഇന്നത്തെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ സത്യസന്ധതയാണ്. എനിക്ക് വളരെ വളരെ അത്ഭുതം തോന്നി ഇപ്പോൾ ഓരോ വാക്കുകൾ. ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ സത്യസന്ധത. അതായത് 100 പേരിൽ 99 പേര് കള്ളന്മാരാവുകയും നിങ്ങൾ സത്യസന്ധരായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ ദുനിയാവിൽ ഈ ലോകത്ത് ജീവിക്കേണ്ടവരെല്ലാം നിങ്ങൾക്ക് തോന്നിപ്പോകും. ഇതും സാറ് പറഞ്ഞു. ഇന്ന് ഏറ്റവും കുറവ് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കോമൺ സെൻസ് ആണ്. കോമൺ സെൻസ്, നമ്മൾ വിസ്ഡം പറയും, വിവേകം എന്ന് പറയും. സാർ ഒരു ഉദാഹരണം പറഞ്ഞു. പണ്ട് രോഗങ്ങൾ ചികിത്സിക്കാൻ എൻ്റെ അമ്മ
നാലാം ചിലപ്പോൾ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ആ നാലാം ക്ലാസ്സിൽ പഠിച്ച എൻ്റെ അമ്മക്ക് എന്നെക്കാട്ടി പി എച്ച് ഡി എടുത്ത് എന്നെക്കാട്ടി കൂടുതൽ വിവേകമുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇരുത്തും, അതൊന്നും കുഴപ്പമില്ല, കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചിരുന്നാൽ മതി, എന്നിട്ട് ഡോക്ടറെ കാണിച്ചാൽ മതി എന്ന് പറയും. ഇന്ന് നമ്മൾക്ക് വലിയ വലിയ ഡിഗ്രികളുണ്ട്. മലയാളികൾക്ക് ഒരു കുഴപ്പം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് വിവരമുണ്ട് എന്നുള്ള എന്തോ ഒരു തെറ്റിദ്ധാരണയും നമ്മൾക്കുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നമ്മൾക്ക് എത്രയോ എന്തൊക്കെയോ വിവരമുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമ്മൾക്കുള്ളത്. നമ്മൾക്ക് വിവേകം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ എല്ലാവരും ഒരു മഹാഭൂരിപക്ഷം വരും സമ്പത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചറിയുന്നില്ല. ഈ സമ്പത്ത് താത്കാലികമായ പേരും പ്രശസ്തിയും മാത്രമേ കിട്ടുള്ളൂ. സാർ കൃത്യമായിട്ട് പറഞ്ഞു തന്നു, ദൈവം നിങ്ങളെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നേരത്തെ തന്നെ പാഠങ്ങൾ പഠിപ്പിച്ചു തരും, അതല്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമയം വിട്ടുതരും, വെയിറ്റ് ചെയ്യും നിങ്ങളെ 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 തെറ്റുകുറ്റങ്ങൾ റെക്ടിഫൈ ചെയ്യാൻ, നന്നാവാൻ, കുറച്ചും കൂടി നന്നാവാൻ സമയം വിട്ടുതരുന്നുണ്ട്. ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ എല്ലാം വിട്ടുതരുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ വളരെ വൈകിയിട്ട് നിങ്ങൾ മനുഷ്യന്റെ മൂല്യങ്ങളെ പറ്റി പഠിച്ചു പോകരുത്. അപ്പോഴത്തേക്ക് വളരെ വളരെ അധികം വൈകി പോയിട്ടുണ്ടാവും. സാർ വേറൊരു അനുഭവം കൂടി പറഞ്ഞു, സാറും രോഗികളായിട്ടുള്ളൊരു ബന്ധം. ഒരു 85 വയസ്സുള്ള ഒരു ഉപ്പനെ ഒന്ന് വീട്ടിൽ പോയി നോക്കോ പറഞ്ഞപ്പോൾ സാറ് പോയി നോക്കി. ഒരു അവസാനത്തെ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. അവസാന മരണത്തിന് ശേഷം അവർ വീട്ടുകാർ വിളിച്ചു പറയുന്നു, എന്നിട്ട് പറയാണ് ഈ ബുക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ ഏറ്റവും ആദ്യം വിളിക്കേണ്ട ഇന്ന് എന്നെ ഡോക്ടർ രാമമൂർത്തി സാറിനെയാണെന്ന് വിളിക്കേണ്ടത്. അത്രമാത്രം സ്നേഹമായിരുന്നു രോഗികൾക്ക് സാറിനോട്. എന്നിട്ട് അവസാനം മരണത്തിൻ്റെ മയ്യത്ത് കണ്ണംപറമ്പിലേക്കായിരിക്കും ഖബറെടുക്കാൻ. സാറ് ആ കണ്ണംപറമ്പിലേക്ക് പോയി, എന്നിട്ട് അവർ പറഞ്ഞു, അവർ സാറിനൊരു ഗിഫ്റ്റ് കൊടുത്തു, ഇത് മരിക്കുന്നതിന് മുമ്പ് ആ രോഗി കൊടുത്തതാണ്, അതിൽ കുറച്ച് മുണ്ടും സോപ്പും. സാറ് വളരെ കണ്ണീരോട് പറയാണ്, ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഞാൻ ജീവിച്ചിരിക്കുമ്പോളാ മറ്റും മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ദിവസം വന്ന് കാണുമായിരുന്നു, പക്ഷേ മരണത്തിന് ശേഷമാണ് ഈ മനുഷ്യൻ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിട്ട് സാർ എന്നെ ഉപദേശിച്ചു, ജീവിക്കുന്ന കാലഘട്ടത്തിൽ, ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവർക്കും നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുക. സാർ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ആർക്കും രോഗം വരരുത്, നല്ലൊരു പ്രാർത്ഥനയാണ്, നല്ലൊരു പ്രാർത്ഥനയാണ് സഹോദരന്മാരെ, ഗുണകാംക്ഷയുള്ള പ്രാർത്ഥന. നമ്മൾ എത്ര പേര് ചെയ്യുന്നുണ്ടോ അറിയില്ല, ആർക്കും ഒരു രോഗം ഉണ്ടാവരുത് എന്നാണ് പ്രാർത്ഥന. അതേപോലെ തന്നെ സാർ പ്രാർത്ഥിച്ചു, എനിക്കും സാറിനും ഒരുപാട് ആരോഗ്യം ഉണ്ടാവണം. എന്തുകൊണ്ട് വെച്ചാൽ ആ ആരോഗ്യമുണ്ടെങ്കിൽ ഒരുപാട് രോഗികൾക്ക് വലിയ വലിയ മരുന്നുകളൊന്നും എഴുതാതെ തന്നെ, അവരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ ചികിത്സിക്കാൻ പറ്റും. എൻ്റെ സാർ പറയുകയും ചെയ്തു, നിങ്ങൾ രോഗികൾക്ക് കഴിയുന്നത്ര ഗുണം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഗുണം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഫസ്റ്റ് ഡു നോ ഹാം. നിങ്ങൾ ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കല്ലേ, അവരെ വിഷമിപ്പിക്കല്ലേ. അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീസ് തരാൻ കാശില്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, അവർ മരുന്ന് മേടിച്ചോട്ടെ. അത്രമാത്രം ഒരുപാട് സ്നേഹമുള്ള ഒരു സാറാണ്, ഒരുപാട് രോഗികൾക്ക് ഇഷ്ടമുള്ളതാണ്. നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരു സാറായിരുന്നു രാമമൂർത്തി സാറും പി കെ സാറും. അവർ രണ്ടുപേരും നമ്മൾക്ക് മാതൃകാ യോഗ്യരായിട്ട് നമ്മൾക്ക് ഒരുപാട് ജീവിച്ച് കാണിച്ചു തന്ന ഡോക്ടർമാരാണ്, ജീവിച്ച് കാണിച്ചു തന്നത്. ഇന്നൊരുപാട് സാറ് പറഞ്ഞ പോലെ പ്രത്യാശാസ്ത്രങ്ങളൊക്കെ സംസാരിക്കാനും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാനും വളരെ വളരെ എളുപ്പമാണ്, പക്ഷേ ജീവിതം ജീവിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. സാറിൻ്റെ അടുത്ത് ഒരുപാട് പേര് വരെ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചിട്ട് എന്താ നേടിയത്. അപ്പൊ മറുപടി കൊടുത്തു, എത്രയോ ആയിരക്കണക്കിന് കുട്ടികൾ, എത്രയോ യു ജിസ് പി ജിസ്, എത്രയോ പാവപ്പെട്ട രോഗികൾ, അവരെ നോക്കി നടക്കുമ്പോഴുള്ള സംതൃപ്തി, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അറിയില്ല, അത് അനുഭവിച്ചറിയാൻ മാത്രമേ അറിയുള്ളൂ. അതിൻ്റെ ശേഷം ഒരുപാട് സാറിൻ്റെ വിലയേറിയ അനുഭവങ്ങളും ഒരുപാട് ഒരുപാട് ഉപദേശങ്ങളും തന്ന സമയം പോയത് അറിഞ്ഞിട്ടില്ല. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറും സാറിൻ്റെ അടുത്ത് തന്നിരുന്ന ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. പഴയ കാലഘട്ടത്തിലേക്ക് പോയി, സാറിൻ്റെ വിഷമം പങ്കുവെച്ചു, മനുഷ്യത്വം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ടോ, വൈദ്യശാസ്ത്രത്തിൽ പ്രത്യേകിച്ചും മനുഷ്യത്വം നഷ്ടപ്പെട്ട് ഈ പോക്ക് എങ്ങോട്ടേക്കാണ് സാറിൻ്റെ ചോദ്യം. വളരെ വളരെ അപൂർവങ്ങളിലൊരു അപൂർവമായ ഡോക്ടേഴ്സാണ് എൻ്റെ അധ്യാപകന്മാർ. ഞാൻ അവരെ ഒരുപാട് ബഹുമാനിക്കുന്നു, അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രാമമൂർത്തി സാറും പി കെ സാറിൻ്റെ പോലത്തെ അധ്യാപകന്മാർക്കൊക്കെ ഇനിയും ഇനിയും ദേവൻ തമ്പുരാൻ ദീർഘായുസ് നൽകി സമൂഹത്തിന് ഒരുപാട് സേവനം ചെയ്യാനും, അതേപോലെ ഒരുപാട് നല്ല നല്ല ഡോക്ടറെ വാർത്തെടുക്കാൻ ദേവൻ തമ്പുരാൻ, പടച്ച തമ്പുരാൻ, ജഗദീശൻ അവരൊക്കെ അനുഗ്രഹിക്കട്ടെ. സമൂഹത്തിൻ്റെ ഒഴുക്കിനൊത്ത് നീങ്ങാൻ വളരെ എളുപ്പമാണ്, എല്ലാവരും ഒഴുക്കിനൊത്ത് പോകുന്നു.
എന്നാൽ ഒഴുക്കിനെതിരെ നീങ്ങി ജീവിക്കാൻ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വലിയ പേരും പ്രശസ്തിയും ഒന്നും കിട്ടില്ല, മറിച്ച് ഒരുപാട് ആരോപണങ്ങളും കുറ്റാരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. എൻ്റെ ചെറിയൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് വാക്കുകൾ അവസാനിപ്പിക്കുക. 15 വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി തന്നെ ഒരിക്കലൊരു ഒരു CME കണ്ടുമുട്ടി. കണ്ടുമുട്ടിയപ്പോൾ ആയിക്കുട്ടി സ്റ്റുഡൻറ്റ് അങ്ങനെ പറയാൻ പാടില്ല, അദ്ദേഹം വലിയ ഡോക്ടറായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഞാൻ ഓർത്തു പോവാണ്: സാർ, കുറേ നാളായാലും ഇവിടെ നിങ്ങൾ ചുറ്റിപ്പറ്റി കളിക്കുന്നത്, സാറിന് കുറച്ച് പുറത്തൊക്കെ പോയിട്ട് കാശുണ്ടാക്കിക്കോടെ എന്നാണ് ചോദ്യം. അന്ന് തൊട്ട് ഞാൻ എന്നെ പഠിപ്പിച്ച കുട്ടികളെ ദൂരത്ത് നിന്ന് പുഞ്ചിരിക്കാറേയുള്ളൂ, അടുത്ത് പോയിട്ട് അധികം സംസാരിക്കാൻ വേദനയുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവരൊക്കെ പഠിപ്പിക്കേണ്ടത് യഥാർത്ഥത്തിൽ വെറും മെഡിക്കൽ വിദ്യാഭ്യാസം മാത്രമല്ല, മനുഷ്യത്വം എന്നുള്ളത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യണം. സമ്പത്ത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം, സമ്പത്തിലൂടെ കൊട്ടാരം പണിയാൻ പറ്റും, പക്ഷേ വീട്ടിൽ സമാധാനം ആശ്വാസം കിട്ടില്ല. സമ്പത്തിലൂടെ നമ്മൾക്ക് ഏറ്റവും വലിയ ധൂർത്തടിച്ച് നമുക്ക് കല്യാണം നടത്താൻ പറ്റും, പക്ഷെ നല്ലൊരു ഭംഗിയുള്ള കല്യാണ ഒരു കുടുംബ ജീവിതം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. സമ്പത്തിലൂടെ മക്കൾക്ക് വലിയ വലിയ ഡിഗ്രികൾ നേടിയെടുക്കാൻ പറ്റും, പക്ഷേ മക്കൾ എന്നുള്ളത് നിങ്ങളുടെ കൺകുളിർമയായിട്ട് മാറുന്നില്ല, നിങ്ങൾക്ക് പോലും ഉപകാരപ്പെടുന്നില്ല. പലപ്പോഴും മാതാപിതാക്കളൊക്കെ അവസാന കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു. ഞാൻ വിനീതമായ അഭ്യർത്ഥനയാണ്, വലിയ ഭംഗിയായ നല്ല ഒരു പ്രൊഫഷനാണ് മെഡിക്കൽ പ്രൊഫഷൻ, വൈദ്യശാസ്ത്രം. അതിനേറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തരും നല്ലൊരു മനുഷ്യനാകാം, എന്നിട്ട് നല്ല ഡോക്ടറാവാം. ഫസ്റ്റ് ഡു നോ ഹാം, ആരെയും തന്നെ വേദനിപ്പിക്കരുത്. രണ്ടാമത്തത്, മറ്റുള്ളവരെ നമ്മൾക്ക് എംപതി സിംപതി ഉണ്ടാവണം, നമ്മൾക്ക് അവരോട് സ്നേഹത്തോടെ കാരുണ്യത്തോടെ പെരുമാറണം, എല്ലാവർക്കും നല്ലത് വരണേ എന്നുള്ള ആഗ്രഹം അവർക്ക് വേണ്ടി പ്രാർത്ഥന ഉണ്ടാവണം. ആരും തന്നെ അനാവശ്യമായ ടെസ്റ്റുകൾ മരുന്നുകൾ എഴുതിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മളല്ല ഇത് രോഗം മാറ്റുന്നവൻ. നമ്മൾക്ക് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ടു ക്യൂർ ഒക്കേഷണലി, ടു റിലീവ് ഓഫൺ ആൻഡ് ടു കംഫർട്ട് ഓൾവേസ്. എപ്പോഴെപ്പോഴും മനസ്സിലാക്കുക, രോഗം മാറ്റുന്നത് നമ്മൾക്ക് ചികിത്സ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, മറിച്ച് രോഗം മാറ്റുന്നത് പടച്ച തമ്പുരാനാണ്. നമ്മൾക്കറിയാം, നമ്മൾ പോലും ഒരു ദിവസം മരിക്കേണ്ടവരാണ്, നമ്മളെ വിവരം പോലും അപ്പോൾ നമ്മൾക്ക് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ ഒരു ഡോക്ടർ നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് രോഗികളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കുക, എല്ലാ അർത്ഥത്തിലും, ശാരീരിക മാനസികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കുക. അവരുടെ സാമ്പത്തിക അവസ്ഥ നോക്കിയിട്ട് അവർക്ക് ചികിത്സ കൃത്യമായ ദിശാബോധം നൽകുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലൊരു നാവ് നമ്മൾക്ക് ദൈവം തന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ മറ്റു എല്ലാവരെയും ആശ്വസിപ്പിക്കുക. കഴിയുന്നത്ര അത് എല്ലാവർക്കും ചെയ്യുക. അതിന് ഡിഗ്രികളല്ല ആവശ്യം, മറിച്ച് നല്ല ഒരു മനസ്സാണ് ആവശ്യം. അതുകൊണ്ട് വിനീതമായ അഭ്യർത്ഥനയാണ്, ഈ കേൾക്കുന്ന എത്ര പേരുണ്ടോ, യുവ തലമുറയിൽ എത്ര ഡോക്ടർമാർ കേൾക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്, നല്ല ഒരു 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 മനസ്സുണ്ടാവുക, നല്ലൊരു മനുഷ്യനാവുക. സ്വാഭാവികമായിട്ട് വലിയ വിവരമില്ലെങ്കിൽ പോലും നമ്മൾക്കൊരു സാമാന്യ ബോധം മതി, വിവേകമുണ്ടാൽ മതി, രോഗികളോട് നല്ല വിധത്തിൽ പെരുമാറാൻ പറ്റിയാൽ മതി, നിങ്ങൾ സ്വാഭാവികമായിട്ട് നല്ല ഒരു ഡോക്ടറായി മാറും. ഞാൻ എൻ്റെ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നല്ല ഉദ്ദേശ ശുദ്ധിയോടെ പഠിക്കുക. നിങ്ങളുടെ ഡിഗ്രികളും ജോലികൾ കൊണ്ടും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഗുണമുണ്ടാകണം, നിങ്ങളുടെ തൊട്ടടുത്ത അയൽവാസികൾക്ക്, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഗുണമുണ്ടാണ്. ഒരുപാട് പട്ടിണി പാവങ്ങൾ, ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുപാട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് നിങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകണം. നിങ്ങളുടെ സ്വന്തം രാഷ്ട്രത്തിന്, സർക്കാരിന് നിങ്ങളെ കൊണ്ട് ഗുണമുണ്ടാകണം. ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്, നിങ്ങൾ സർക്കാരിന്റെ ചെലവിലാണ് മുഴുവൻ ഡിഗ്രികൾ എടുത്ത ഒരുപാട് പേരുണ്ട്. സർക്കാരിന്റെ ചെലവിൽ പാവപ്പെട്ട രോഗികളോടാണ് നിങ്ങൾ MBBSഉം നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ അതൊരു സമ്പത്തിന് വേണ്ടി മാത്രമാക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഈ ദുനിയാവിൽ ഒരു ഗുണം ഉണ്ടാവുന്നില്ല, മറിച്ച് ഒരുപാട് സമ്പത്ത് ഉണ്ടാവും, പക്ഷെ ചിലപ്പോൾ സമാധാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങളെ കൊണ്ട് പട്ടിണി പാവങ്ങൾക്കും സർക്കാരിനും രാഷ്ട്രത്തിനും മനുഷ്യത്വത്തിനൊക്കെ ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല ഒരു ഡോക്ടറായിട്ട് മാറാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിനുവേണ്ടി സർവശക്തനായ തമ്പുരാൻ ജഗദീശ്വരൻ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ.